നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ശൈല റാണി. ഞാൻ അഞ്ജലി റോയ്. നമ്മള് അടുത്തൊരു ക്യു ആൻഡ് എ സെക്ഷനായിട്ട് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ക്യു ആൻഡ് എ സെക്ഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മള് കമന്റ് ബോക്സിൽ വന്ന് പറയുക, നമ്മളത് എടുത്തിട്ട് നിങ്ങൾക്കുള്ള ക്വയറീസ് ക്ലാരിഫൈ ചെയ്ത് തരുമെന്ന്. അതുപോലെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. തുടങ്ങിയാലോ? തുടങ്ങാലോ. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. മ്യൂച്വൽ ഡിവോഴ്സിൽ വൺ പാർട്ടി കേസിൽ വരാതിരുന്നാൽ എന്താവും കേസ്? എക്സ്റ്റെൻഡ് ആകുമോ അതോ വിധിയാണോ ഉണ്ടാവുക? ഇപ്പൊ മ്യൂച്വൽ ഡിവോഴ്സ് എന്ന് പറയുന്നത് രണ്ടുപേരും കൂടെ ഒരു വിവാഹ ബന്ധം വേർപെടുത്താം എന്നുള്ള തീരുമാനത്തിൽ അവർ രണ്ടുപേരുടെ കൺസെന്റോടുകൂടെ ഒപ്പിട്ട് ഫയൽ ചെയ്യുന്നതാണ് മ്യൂച്വൽ ഡിവോഴ്സ്. അപ്പൊ ഈ ഒരു പാർട്ടി, നമ്മൾ ഡേറ്റ് വെച്ചിരിക്കുകയാണ് പോസ്റ്റിംഗ് ഡേറ്റിൽ, അന്ന് രണ്ടുപേരും ഹാജരാവുന്നതാണ് എന്നാണ് നിർബന്ധം. അതിൽ ഒരു പാർട്ടിക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു മറ്റേ പാർട്ടി അല്ലെങ്കിൽ ഈ അഡ്വക്കേറ്റ്, ഈ പാർട്ടിയുടെ തന്നെ അഡ്വക്കേറ്റ് സമയം ചോദിക്കുകയാണെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. പക്ഷേ പർപ്പസ്ഫുള്ളി ഒരു പാർട്ടി വരാതിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോൺ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നതിന് മുമ്പ്, അതായത് ലാസ്റ്റിൽ മൊഴി കൊടുക്കുന്നതിന് മുമ്പ് ഏത് പാർട്ടിക്കും മ്യൂച്വൽ ഡിവോഴ്സിൽ നിന്ന് പിന്മാറാം. അതിൽ ഒരു പാർട്ടി ലാസ്റ്റിൽ വന്നില്ല, മനഃപൂർവ്വം വന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് കേസ് ഡിസ്മിസ് ചെയ്യും. കാരണം അതിൽ നിന്ന് ഒരു പാർട്ടി പിന്മാറി, അതിനെങ്കിൽ കേസിന് താല്പര്യമില്ല, ഡിവോഴ്സിന് താല്പര്യമില്ല എന്ന് വിജയ കോടതി കണ്ടിട്ട് ആ കേസ് ഡിസ്മിസ് ചെയ്യും. അതാണ് മ്യൂച്വൽ ഡിവോഴ്സിൽ സംഭവിക്കുന്നത്. കണ്ടസ്റ്റിംഗ് ആണെങ്കിൽ രണ്ട് പാർട്ടി ഇല്ലല്ലോ, ഒറ്റ പാർട്ടി അല്ലേ ഉള്ളൂ, എതിർഭാഗം വേറെ റെസ്പോണ്ടന്റും പെറ്റീഷണറും ആണല്ലോ. മ്യൂച്വൽ ഡിവോഴ്സിന് ഒള്ളി പെറ്റീഷണേഴ്സേ ആയിരിക്കുള്ളൂ, റെസ്പോണ്ടന്റ് ഇല്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. മരുമകളുടെ സാലറി കിട്ടുന്നതിൽ ഒരു വീതം അമ്മായി അമ്മയ്ക്ക് കൊടുക്കേണ്ടതുണ്ടോ? അതെന്തെങ്കിലും നിയമപരമായിട്ട് എന്തെങ്കിലും കൊടുക്കേണ്ടതാണോ? അമ്മായി അമ്മയ്ക്കല്ല, ഭർത്താവിന് പോലും കൊടുക്കാൻ നിയമമില്ല. നല്ല രസമുള്ള ഒരു ചോദ്യമായിരുന്നു, ഞാനിത് ഇപ്പോഴാണ് കണ്ടത്. അയ്യോ, അങ്ങനെ ഒരു നിയമമില്ല, ഭർത്താവിന് പോലും കൊടുക്കണമെന്ന് നിയമമില്ല. കാരണം നമ്മൾ ജോലി ചെയ്യുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ചുമ്മാ അല്ലല്ലോ, നമ്മൾ അവിടെ പോയിട്ട് കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടല്ലേ നമുക്ക് സാലറി കിട്ടുന്നത്. ആരും വെറുതെ നമുക്ക് തരുന്നതല്ലോ. ആ സാലറിൻ്റെ പൂർണ്ണ അവകാശം നമ്മൾ തന്നെയാണ്. അത് നമുക്കിഷ്ടമുണ്ടെങ്കിൽ അമ്മായി അമ്മയ്ക്ക് കൊടുക്കാം, സ്വന്തം അമ്മയ്ക്ക് കൊടുക്കാം, ഭർത്താവിന് കൊടുക്കാം, നാട്ടുകാർക്ക് കൊടുക്കാം, അതെല്ലാം നമ്മുടെ ഇഷ്ടങ്ങളാണ്. അതിന് വേറെ പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും ഇല്ല. ഭർത്താവിന് കൊടുക്കണമെന്ന് പോലും നിയമം ഇല്ലാത്തപ്പോൾ പിന്നെ എങ്ങനെയാണ് അമ്മായി അമ്മയ്ക്ക് 30%? അല്ല, എത്ര ചോദിക്കുന്നത്? അത് അറിവില്ലായ്മയാണ് കേട്ടോ. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സുപ്രീം കോടതിയുടെ പുതിയ ഒരു വിധി ഉണ്ടെന്ന് കേട്ടു, 6 മാസം എന്ന കൂളിംഗ് പീരീഡ് 15 ഡേ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന്, അതിനെ കുറിച്ചൊന്ന് പറയാമോ? മ്യൂച്വൽ ഡിവോഴ്സിനെ കുറിച്ചായിരുന്നു ഈ ചോദ്യം എന്ന് പറയുന്നത്. സുപ്രീം കോടതിയുടെ ഒരു വിധി അനുസരിച്ച്, സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മാസത്തെ കൂൾ പീരീഡ് ചില സാഹചര്യങ്ങളിൽ അത് വേവ് ചെയ്ത് കൊടുക്കുക. സാഹചര്യം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡും വൈഫും സെപ്പറേറ്റ് ആയിട്ട് 1.5 വർഷത്തിൻ്റെ മേലെ ആണ് എങ്കിൽ നമുക്ക് ആ വേവിംഗ് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ട് 6 മന്ത്സിൻ്റെ പീരീഡ് വേവ് ചെയ്യാം. പക്ഷെ ഒരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് 15 ദിവസത്തിനുള്ളിൽ കിട്ടുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. 6 മാസത്തെ കോൾ പീരീഡ് കോടതിയുടെ ഡിസ്ക്രിഷണറി പവറാണ് വേവ് ചെയ്തിട്ട് അതിനൊരു ചെറിയ പരിധി, ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് അതിനുള്ളിൽ കോടതി തീർപ്പെടുക. നമുക്ക് 15 ദിവസത്തിനുള്ളിൽ തീർക്കാന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് പോസിബിൾ ആയെന്ന് പറയാൻ പറ്റില്ല. ഡെഫിനറ്റ് ആയിട്ട് 6 മാസത്തിനുള്ളിൽ അത് തീർത്ത് കൊടുക്കാൻ പറ്റും, നിർബന്ധമില്ല. പക്ഷെ സെപ്പറേഷൻ പീരീഡ് 1.5 വർഷത്തിന് മേലെ ആയിരിക്കണം. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ, മ്യൂച്വൽ ഡിവോഴ്സിന് വക്കീൽ മുഖാന്തരം അല്ലാതെ ലീഗൽ പ്രൊസീഡിങ്സ് ചെയ്യാൻ പറ്റുമോ? അത് ഒരു മീഡിയേറ്റർ ഇല്ലാതെ കൂടെ ചെയ്യാൻ പറ്റുമോ? വക്കീലില്ലാതെ ചെയ്യാമല്ലോ. ഒരു കേസും വക്കീൽ വേണമെന്ന് നിർബന്ധമില്ല. ഫാമിലി കോടതി കേസുകളെന്നല്ല, ലോകത്തിൽ നമ്മൾ ഇന്ത്യയിൽ നടത്തുന്ന ഒരു കേസുകൾക്ക് അഡ്വക്കേറ്റ് വേണമെന്ന് നിർബന്ധമില്ല, നേരിട്ടും കേസ് വാദിക്കാം. പക്ഷെ ഒരു കുഴപ്പമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള പ്രൊസീജിയറിന് നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും മനസ്സിലാക്കിയെടുക്കുക. അത് പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള അഡ്വക്കേറ്റ്സിനായിരിക്കും കൂടുതൽ നമ്മൾ എത്ര രൂപ സ്റ്റാമ്പ് ഒട്ടിക്കണം, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് പെറ്റീഷൻ ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് പ്രയേഴ്സ് എഴുതേണ്ടത്, അതെങ്ങനെ ഏത് സമയം എങ്ങനെയാണ് ഫയൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കോടതി എപ്പോഴാണ് വിളിപ്പിക്കുന്നത്, വിളിക്കുമ്പോൾ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ അഡ്വക്കേറ്റ്സിന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അത് കാരണം ഈ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ പ്രാക്ടീസും ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അഡ്വക്കേറ്റ്സ് വരുന്നത്. നിർബന്ധമില്ല കേട്ടോ വക്കീല് വേണമെന്ന്. വക്കീലില്ലാതെ തന്നെ നിങ്ങൾക്ക് കേസ് നടത്താമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ രണ്ടാമതൊരു കാര്യം, വക്കീലിനെ വയ്ക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ല എന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, അതേപോലെ സാമ്പത്തികമായി താഴെ നിലനിൽക്കുന്ന പുരുഷന്മാർക്ക്, വികലാംഗർക്ക് ഒക്കെ നിയമസഹായം നൽകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലീഗൽ സൊസൈറ്റി ഉണ്ട്, ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ട്, അവിടെ പോയി നിങ്ങളൊരു അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡ്വക്കേറ്റിനെ വച്ച് തരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ കയ്യിൽ നിന്ന് സാമ്പത്തികമായിട്ടൊന്നും ആവുന്നില്ല. അതല്ലാതെ നിങ്ങൾക്ക് കേസ് ഡയറക്റ്റ് നടത്തണമെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് നിങ്ങൾക്ക് നേരിട്ട് കേസ് നടത്താവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അത് നമുക്ക് പൊതുവേ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, മാം ഒരു പുരുഷ വിദ്വേഷിയാണോ എന്നുള്ളതാണ്.
ഞാൻ ഒത്തിരി എന്താ പറയല്ലേ, ഒരുപാട് കമന്റ്സിലൂടെ ആണെങ്കിൽ നേരിട്ടും കേട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്, ഞാനൊരു പുരുഷ വിരോധിയാണോ എന്നുള്ള ചോദ്യം. വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഒട്ടും അല്ല, ഞാൻ പുരുഷനെതിരല്ല, ഞാനൊരു മെയിൽ ഹേറ്റർ അല്ല, പക്ഷെ മെയിൽ ഈഗോയ്ക്ക് എതിരാണ്. ഐ എം എ ഫെമിനിസ്റ്റ്, അതേപോലെ തന്നെ മെയിൽ ഈഗോയ്ക്ക് എതിരാണ്. പിന്നെ ഞാൻ ഒരു എന്താ പറയാ, പുരുഷനും എതിരല്ല, സ്ത്രീക്കും എതിരല്ല, പക്ഷെ അനീതിക്ക് എതിരാണ്. ന്യായമായിട്ടുള്ള കാര്യങ്ങൾ അല്ലാത്ത കാര്യങ്ങൾ, അനീതികൾ കാണുമ്പോൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കുടുംബത്തിൻ്റെ അകത്ത് നടക്കുന്ന നീതിപരമല്ലാത്ത കാര്യങ്ങൾ കാണുമ്പോഴേക്കും അതിനെതിരാണ്. അതിന് ചിലർ തെറ്റിദ്ധരിക്കുന്നതാണ് ഞാനൊരു പുരുഷ വിരോധിയാണെന്ന്. ഒരുപാട് ആൺ സുഹൃത്തുക്കളും ഉണ്ട്, എനിക്ക് ആൺമക്കളായിട്ടുള്ള കുറേ കൂട്ടുകാരും ഉണ്ട്, ഒരുപാട് സപ്പോർട്ട് എനിക്ക് നൽകുന്നതും എടുക്കുന്ന ക്യാമറമാൻ വരെ പുരുഷനാണ്. പിന്നെയാണ് ഞാൻ ഒട്ടും ഒരിക്കലും ഒരു പുരുഷ വിരോധിയില്ല, മെയിൻ ഹേറ്റർ അല്ല, മെയിൻ ഈഗോയ്ക്ക് എതിരാണ്. ഇത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ Q&A സെക്ഷൻ. ആൻഡ് കുറേ ആൾക്കാരുടെ ക്വസ്റ്റ്യൻസ് ക്ലാരിഫൈ ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമന്റ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് DM ചെയ്താലും. എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല, കുറച്ച് സെലക്ട് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ചിലതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചിട്ട് വേണമെങ്കിൽ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഷോർട്ടായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിത് സെലക്ട് ചെയ്ത്. ഒരുപാട് അവരുടെ ജീവിത കഥന കാര്യങ്ങൾ, അത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നത് സമയത്തിൻ്റെ കുറവ് കാരണമാണ്. എല്ലാ കമന്റ്സും വായിക്കുന്നുണ്ട്, വായിക്കുന്നില്ല എന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്, ഞങ്ങൾ വായിക്കുന്നുണ്ട്. അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കും നമ്മൾ മാക്സിമം മറുപടി പറയാൻ ശ്രമിക്കുക. സോ ഇന്നത്തെ Q&A സെക്ഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ആൻഡ് എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാരുടെ എങ്ങനെ ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റിയെന്നുള്ളത്. ആൻഡ് ഇനി ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമന്റ്, അല്ലെങ്കിൽ ഞങ്ങളെ DM ചെയ്യുക. എല്ലാവരുടെയും ഒന്നും നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, പക്ഷെ എല്ലാ കമന്റ്സും നമ്മൾ വായിക്കുന്നുണ്ട്, അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട. ചിലതൊക്കെ ചിലപ്പോൾ നമുക്ക് നേരിട്ട് ഇന്ററാക്ട് ചെയ്താലേ ചിലപ്പോൾ പറയാൻ പറ്റുള്ളൂ. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു. നന്ദി, നമസ്കാരം.